ഹലോ ഗെ സ്ലാ വൈകും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ പുതിയ വീഡിയോ എന്നല്ല നമ്മുടെ പ്രിയ സഹോദരൻ നമ്മുടെ അർജുനൻ്റെ ആ ചേതനയറ്റ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നമ്മളെല്ലാം വീഡിയോയിൽ കാണുന്നത് നമ്മളെ മീഡിയയിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു വീടിൻ്റെ അത്താണിയായ ആ വീടിനെ എല്ലാമായിരുന്ന നമ്മുടെ പ്രിയ സഹോദരൻ അർജുൻ്റെ ആ ഒരു വേർപ്പാടിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല ഒരുപാട് ആളുകൾ നിങ്ങളെല്ലാം വീഡിയോയിൽ കാണുന്നുണ്ടാവും നിങ്ങൾ ചാനലെല്ലാം തുറന്നാൽ എല്ലാ മീഡിയയിലും ഏഷ്യാനെറ്റ് ന്യൂസിലും ടോട്ടലി ചാനലെല്ലാം കാണുന്നുണ്ടാവും ടോട്ടലി ആളുകൾ റോഡിൻ്റെ രണ്ട് സൈഡും എല്ലാ ആളുകളും ഒരുപാട് ആളുകൾ തടിച്ചു കൂടി നിൽക്കുകയാണ് ചെറിയ കുഞ്ഞുങ്ങളും പെണ്ണു സ്ത്രീകളും എല്ലാം ഒന്നിക്കൊന്നും പറയാനില്ല അവരുടെ ആ നമുക്ക് താങ്ങാൻ അതിനപ്പുറമാണ് ഈ പറഞ്ഞ ഈ ജനങ്ങളെല്ലാം ഒരുപാട് പ്രാർത്ഥനകളും എല്ലാം ചെയ്തിട്ടും ഒന്നും ഒരു ഫലം ലാസ്റ്റ് നമുക്ക് ഒന്നും ഉണ്ടായില്ല അവസാനം നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ചേതനയറ്റ ശരീരമാണ് ഏതായാലും അവരുടെ വീട്ടിൽ തന്നെ വീട്ട കുടുംബ വീട്ടിൽ തന്നെ അതിനോട് അടുത്ത് തന്നെയാണ് അവർക്ക് അന്ത്യശ്രമം ഒരുക്കിയിട്ടുള്ളത് ഏതായാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സംഗതിയല്ല കേരളക്കര മൊത്തം മലയാളനാട് മൊത്തം മലയാളികൾ മൊത്തം കരയുന്ന കരഞ്ഞ് കരഞ്ഞ് എന്ത് ഒരു എത്തും പിടിയില്ലാത്ത ദിവസമാണ് നമുക്ക് അപ്പോൾ ഇന്ന് കാലത്ത് വെളിച്ചം വെക്കുന്ന സമയം മുതൽ മണി മുതൽ റോഡിൻ്റെ എല്ലാ സൈഡിലും ആളുകൾ തടിച്ചു കൂടി നിൽക്കുകയാണ് അപ്പോൾ അവരുടെ ആ ഭൗതിക ശരീരം ഇപ്പോൾ അങ്ങനെ അവർ വീട്ടിൽ ഇപ്പോൾ വീട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗങ്ങളെല്ലാം അവർ നടന്നുകൊണ്ടാണ് വരുന്നത് അപ്പോൾ കാഴ്ച കാണാൻ കഴിയൂല ഞാനും ഒരു ലോറി തൊഴിലാളിയാണ് ഇത്രയും ഒരു ഭയങ്കര ഒരു നമുക്ക് അവർക്ക് നല്ല വരവേൽപ്പാണ് പക്ഷേ അവരെ എനിക്ക് കഴിയൂല കാരണം അവർക്ക് അത്രയും നല്ലൊരു ഇതാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇത്രയും ദിവസം ഏഴ് എഴുപത്തിരണ്ട് ദിവസം ആ വെള്ളത്തിൻ്റെ ഉള്ളിലായിരുന്നു ആ പാവം പക്ഷേ ഏതായാലും ഇന്ന് അവർക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടിയിട്ടവിടെ ഒരുക്കിയിട്ടുള്ളത് അവർ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഒരുപാട് ജനങ്ങളെല്ലാം ഇന്നലെ മിനിഞ്ഞാന്ന് മുതലേന്ന് പറഞ്ഞത് കിട്ടിയാൽ മുതലേ അവർ വീട്ടിൻ്റെ ചുറ്റുപാടം എല്ലാം തടിച്ചു കൂടിയിരിക്കുകയാണ് നമ്മൾ അർജുനൻ്റെ ഒരു പ്രത്യേകത അവിടെയുള്ള ജനങ്ങളെല്ലാം പറയുന്നത് നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഞങ്ങളുടെ ഒരു സ്വന്തം കൂടപ്പുറപ്പാണ് നഷ്ടപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത് ഏതായാലും വളരെ ചെറുപ്പത്തിൽ തന്നെ ആ വീടിൻ്റെ അത്താണിയായി അച്ഛന് സുഖമില്ലാത്തതിൻ്റെ ശേഷം അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ വീട് വീണ്ടും നന്നാക്കിയതും അതിനോട് ബന്ധപ്പെട്ട് എല്ലാം പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതും എല്ലാം ആ വീടിന് തികച്ചും ഒരു അത്താണിയായിരുന്നു തികച്ചും തീരാനഷ്ടം തന്നെയാണ് നമ്മളെല്ലാം ജോലിക്ക് പോകുന്നവരാണ് ഏതായാലും നമുക്ക് അത് ഉൾക്കൊള്ളാനും നമുക്ക് സമാധാനം ഇല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ഏതായാലും ഇനി ബാക്കിയുള്ള അവരുടെ ഭൗതിക ജീവിതം കാര്യങ്ങളെല്ലാം അവർ നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഏതായാലും നമ്മളിപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ സങ്കടങ്ങളിലും വിഷമങ്ങളും എല്ലാം നമ്മളും പങ്കുചേരുന്നു നാം വളരെ വിഷമമുണ്ട് കാരണം പറയാൻ വാക്കുകളില്ല ആ രംഗം അതെങ്ങനെ കാണുമ്പോൾ ഏതായാലും നല്ലൊരു നല്ലൊരു വരവേൽപ്പ് തന്നെ അത് നമ്മുടെ അർജുനൻ നമ്മുടെ പ്രിയ സഹോദരനെ എല്ലാവരും കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് സമാധാനിക്കാം അത്രേ കണക്കാക്കിയിട്ട് ഉണ്ടാവുള്ളൂ എന്ന് അമുഖിന് പറയാനുള്ളൂ ഏതായാലും ആ ചേതനത്തെ ശരിയപ്പോൾ അത് വീട്ടിങ്ങനെ ഏകദേശം എത്തിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മീഡിയയിലെല്ലാം കാണാവുന്നതാണ് അത്രയും ജനങ്ങളാണ് എന്നെപ്പോലെ ഞാനും ഒരു സാധാ ഒരു ടാക്സി ഡ്രൈവറാണ് എന്നെപ്പോലെ ഉള്ള ഒരാളാണ് അർജുനൻ അപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം ജനങ്ങൾ നെഞ്ചിൽ കൊണ്ടു നടന്നിട്ടുണ്ട് എത്ര സ്ഥാനമാണ് നമ്മുടെ അർജുന ആളുകൾ കൊടുത്തിട്ടുള്ളത് ജനങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നെല്ലാം നമുക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നതാണ് നമ്മൾ മീഡിയയിലെല്ലാം നേരം ഇപ്പോൾ ഞാനെല്ലാം കാലത്ത് മുതലേ നേരെ പുലർച്ചെ മുതലേ ന്യൂസ് വെച്ചുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നമുക്ക് എണീറ്റ ഉടനെ തന്നെ ഓർമ്മ വന്നത് എന്തായി എവിടെ എത്തി എന്നുള്ളതായിരുന്നു കാരണം ആ ശരീരം ഇനി നമുക്ക് പറയാൻ ഒന്നുമില്ല ഏതായാലും ആവട്ടെ അപ്പോൾ അപ്പോൾ വീട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കതിനെക്കുറിച്ചൊന്നു ചോദിച്ചാൽ ഇങ്ങോട്ടൊന്ന് പറയണം എന്ന് തോന്നി ഏതായാലും എൻ്റെ നമ്മുടെ നമ്മുടെ ഒരാളായി മാറി നമ്മുടെ അർജുൻ ഇത്രയും ഈ എഴുപത്തിരണ്ട് ദിവസം അതെ ഇത്രയും ദിവസം കൊണ്ട് നമ്മുടെ ഒരാൾ നമ്മുടെ കുടുംബത്തിലൊരാൾ നമ്മുടെ ഒരു ചോരയായിട്ട് മാറി ഏതായാലും പ്രണാമം അർപ്പിക്കുന്നു എല്ലാം ഇനിയുള്ള ഭൗതിക എല്ലാം നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ കുടുംബത്തിന് സമാധാനം കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണേ എല്ലാവർക്കും